Dear Dixon students, in the puthiya oru class like ellavarkkum swagatham. This class for IGNOU University BA Sociology first semester students. Okay students, appo namakku indha class like povam. Innu nammal charcha cheyan povunnathu IGNOU University ile Introduction to Sociology paper 1 ile first unit aanu to. Okay, Introduction to Sociology paper 1 ile first unit aanu innu nammal discuss cheyan povunnathu. ओके अब नमुक क्लास यूनिट वे नेमिंग सोशियोलॉजिकली थिंकिंग सोशियोलॉजिकली सामूहिक शास्त्रपर चिंती थिंकिंग सोशियोलॉजिकली यूनिट नम्बर सामूहिक शास्त्र वीक्षण എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ മനസ്സിലാക്കും. ഓക്കേ ഓക്കേ അപ്പോൾ ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്? ഒരു സാമൂഹ്യ ശാസ്ത്ര വീക്ഷണം എന്താണ് അർത്ഥമാക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ മനസ്സിലാക്കുന്നതാണ്. ഓക്കേ പിന്നീട് ഈ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞർ അവരുടെ ആ ഒരു ദൈനംദിന ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ നിരീക്ഷിക്കുന്നുവെന്നും വ്യാഖ്യാനിക്കുന്നുവെന്നും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 1 ല് അതായത് തിങ്കിങ് സോഷ്യോളജിക്കലി സാമൂഹ്യശാസ്ത്രപരമായി ചിന്തിക്കുക എന്ന ഈ ഒരു യൂണിറ്റ് 1 ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കേ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് നോക്കാം. ആദ്യമായി ഇവിടെ കൊടുത്തിരിക്കുന്നത് സോഷ്യോളജിക്കൽ മെത്തേഡ്സ് ട്ടോ. സോഷ്യോളജിക്കൽ മെത്തേഡ്സ് സാമൂഹ്യശാസ്ത്ര രീതികൾ. ഓക്കേ എന്തൊക്കെയാണ് അതിൽ വരുന്നത് നോക്കാം. ഓക്കേ അപ്പോൾ സോഷ്യോളജിക്കൽ മെത്തേഡ്സ് സാമൂഹ്യശാസ്ത്ര രീതികളിലെ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഞാൻ പോയിന്റ് വൈസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വലിച്ചു വാരി പഠിക്കുന്നതിന് പകരം പോയിന്റുകളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ മൈൻഡിൽ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഓക്കേ ഓക്കേ അപ്പോൾ നമുക്ക് പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റാണ് മീൻസ് കോൺസെപ്റ്റ് ഓഫ് ആബ്സ്ട്രാക്ട് എംപതിസിസം. ഓക്കേ ശ്രദ്ധിക്കുക, ആബ്സ്ട്രാക്ട് എംപതിസിസം. ഓക്കേ Mills concept of abstracted empiricism posit that empirical studies mostly follow a set pattern of collecting data with conditional style of collecting them which then are codified. Okay, codified. എന്താണ് പറയുന്നത്? മിൽസ് അല്ലേ, മിൽസിന്റെ എന്താണ് അവിടെ പറയുന്നത്? മിൽസിന്റെ അബ്സ്ട്രാക്റ്റഡ് എംപിറിസിസം, അതായത് മിൽസിന്റെ അബ്സ്ട്രാക്ട് എംപിറിസിസം എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമൂർത്തം അല്ലെ. അബ്സ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ അമൂർത്തം. ഓക്കെ അപ്പൊ അബ്സ്ട്രാക്റ്റഡ് എന്ന് പറയുമ്പോൾ അമൂർത്തമായ. ഓക്കെ അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ മിൽസിന്റെ അബ്സ്ട്രാക്റ്റഡ് എംപിറിസിസം അഥവാ അമൂർത്തമായ അനുഭവവാദം എന്ന ആശയം അനുശാസിക്കുന്നത് എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് അനുഭവകരമായ പഠനങ്ങൾ കൂടുതലും ഡാറ്റ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് പാറ്റേൺ പിന്തുടരുന്നുണ്ട് എന്നാണ് ഈ ഒരു ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത്. ഓക്കെ ഒന്നുകൂടി പറയാം. അതായത് മിൽസിന്റെ അബ്സ്ട്രാക്റ്റഡ് എംപിറിസിസം അഥവാ അമൂർത്തമായ അനുഭവവാദം എന്ന ആശയം അനുശാസിക്കുന്നത്, അതായത് നമ്മുടെ ഒരു അനുഭവകരമായ പഠനങ്ങൾ കൂടുതലും ഡാറ്റ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് പാറ്റേൺ പിന്തുടരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ മാത്രമല്ല അവ ശേഖരിക്കുന്ന പരമ്പരാഗത ശൈലികൾ അവ പിന്നീട് ക്രോഡീകരിക്കപ്പെടുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ ഇവിടെ നമ്മുടെ മിൽസിന്റെ ആ ഒരു ആശയം അബ്സ്ട്രാക്റ്റഡ് എംപിറിസിസം അഥവാ അമൂർത്തമായ അനുഭവവാദം എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അനുഭവപരമായ പഠനങ്ങളിൽ കൂടുതലും ഡാറ്റ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് പാറ്റേൺ പിന്തുടരുന്നുണ്ട്. മാത്രമല്ല ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഡാറ്റകൾ, അതായത് ഇവയിൽ നിന്ന് കിട്ടുന്ന ശേഖരിച്ച ആ ഒരു
പരമ്പരാഗത ശൈലികൾ എന്ന് പറയുന്നത് പിന്നീട് ക്രോഡീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ഈ ഒരു പോയിന്റിൽ വ്യക്തമാക്കുന്നത് ഓക്കെ അതിന്റെ ഇയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1959 ട്ടോ 1959 ആണ് ഈ ഒരു അബ്സ്ട്രാക്ട് എംപിറിസിസം അഥവാ അമൂർത്ത അനുഭവവാദത്തിന്റെ ഇയർ എന്ന് പറയുന്നത് ഓക്കെ ദെൻ അടുത്ത പോയിന്റ് എന്താണ് This is a much accepted style which is ritualistically adopted by almost everyone. Okay, എന്താണ് ഇവിടെ പറയുന്നത് ഇത് ഏകദേശം എല്ലാവരും സ്വീകരിക്കപ്പെട്ട ഒരു ശൈലിയാണ് ഏകദേശം എല്ലാവരും സ്വീകരിച്ച ആക്സെപ്റ്റഡ് ട്ടോ സ്വീകരിച്ച ഒരു ശൈലിയാണ് എന്നാണ് ഈ ഒരു പോയിന്റ് വ്യക്തമാക്കുന്നത് The set rules of collecting data analyzing them, codifying them, scaling them, and above all the manner in which these data are manipulated is done in an unquestioningly set pattern. Okay, appa endanu ivide parayunnathu? Adayathu the set of rules of collecting data. വിവരങ്ങൾ ശേഖരിക്കുക ഡാറ്റ ശേഖരിക്കുകയും അനലൈസിംഗ് ദം അത് വിശദീകരിക്കുകയും ഡാറ്റ വിശദീകരിക്കുകയും വിശകലനം ചെയ്യുകയും കോഡിഫൈയിംഗ് ദം അതായത് ക്രോഡീകരിക്കുകയും ചെയ്യുന്നു ദെൻ സ്കെയിലിംഗ് ദം അത് സ്കെയിലിംഗ് ചെയ്യുന്നു പിന്നീട് അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നത് ഇത് ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ട ഒരു ശൈലിയാണ് കേട്ടോ ഓക്കെ ഇത് ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ട ഒരു ശൈലിയാണ് മിക്കവാറും ആളുകളും ഇത് ഈ ഒരു ശൈലി എന്ന് പറയുന്നത് മിക്ക ആളുകളും ഇത് ഒരു ആചാരപരമായി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാവും എന്നും ഇവിടെ പറയുന്നത് ഓക്കെ ദെൻ മൂന്നാമത്തെ സെന്റൻസിൽ പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു മൂന്നാമത്തെ സെന്റൻസിൽ പറയുന്നത് എന്താണ് ഡാറ്റ ശേഖരിക്കുക അത് വിശകലനം ചെയ്യുക പിന്നീട് അവ ക്രോഡീകരിക്കുക അതിനുശേഷം അവ ക്രോഡീകരിക്കുക ദെൻ അതിനുശേഷം സ്കെയിലിംഗ് ചെയ്യുക എല്ലാറ്റിനും ഉപരി എന്താണ് ഈ ഒരു ഡാറ്റ കൈകാര്യം ചെയ്യുന്ന രീതിയും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു രീതിയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഒന്നുകൂടി പറയാം ദ സെറ്റ് ഓഫ് റൂൾസ് ഓഫ് കളക്ടിംഗ് ഡാറ്റ അതായത് ഡാറ്റ ശേഖരിക്കുകയും അനലൈസിംഗ് ദം അവ വിശകലനം ചെയ്യുകയും കോഡിഫൈയിങ് ദം അവ ക്രോഡീകരിക്കുകയും ചെയ്യുന്നു പിന്നീട് സ്കെയിലിംഗ് ദം സ്കെയിലിംഗ് ചെയ്യുകയും ദെൻ ആൻഡ് അബോവ് ഓൾ ദ മാനർ ഇൻ വിച്ച് ദീസ് ഡാറ്റ ആർ മാനിപുലേറ്റഡ് ഇസ് ഡൺ ഇൻ അൺക്വസ്റ്റനിങ് സെറ്റ് പാറ്റേൺ അതായത് ക്രോഡീകരിക്കുകയും അതുപോലെ തന്നെ സ്കെയിലിംഗ് ചെയ്യുകയും എല്ലാറ്റിനും ഉപരി ഈ ഒരു ഡാറ്റ കൈകാര്യം ചെയ്യുന്ന രീതി ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിലാണ് ചെയ്യുന്നത് ഓക്കെ അത്രയും കാര്യമാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത് ദെൻ അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട് കേട്ടോ ഫോർ എക്സാമ്പിൾ എന്താണ് പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ അതായത് ഓക്കെ അപ്പോ പബ്ലിക് ഒപ്പീനിയൻ പൊതുജനാഭിപ്രായം ഓക്കെ പൊതുജനാഭിപ്രായമാണ് ഇതിനൊരു ഉദാഹരണമായിട്ട് എക്സാമ്പിളായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് പൊതുജനാഭിപ്രായം ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു പൊതുജനാഭിപ്രായത്തിന്റെ ശേഖരണം അതുപോലെ തന്നെ വിശകലനം ഉൾപ്പെടുന്ന എല്ലാ പഠനങ്ങളും പൊതുജനാഭിപ്രായം എങ്ങനെ മാപ്പ് ചെയ്യുന്നു എങ്ങനെ വിശകലനം ചെയ്യുന്നു എന്ന് അതിന്റെ വശത്തെ പരിശോധിക്കുന്നു എന്നാണ് ഈ ഒരു എക്സാമ്പിളായിട്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം നമ്മളിവിടെ പറഞ്ഞു ഈ ഒരു ഡാറ്റാസ് ശേഖരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിശകലനം ചെയ്യുന്നുണ്ട് പിന്നീട് അത് ക്രോഡീകരിക്കുന്നുണ്ട് സ്കെയിലിംഗ് ചെയ്യുന്നുണ്ട് എല്ലാറ്റിനും ഉപരി ആ ഡാറ്റ കൈകാര്യം ചെയ്യുന്ന രീതി ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിലാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അതിനൊരു എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പൊതുജനാഭിപ്രായം പബ്ലിക് ഒപ്പീനിയൻ പറഞ്ഞത് അതായത് ഈ ഒരു പൊതുജനാഭിപ്രായത്തിന്റെ ശേഖരണവും അതുപോലെ തന്നെ വിശകലനവും ഉൾപ്പെടുന്ന എല്ലാ പഠനങ്ങളിലും ഈ ഒരു പൊതുജനാഭിപ്രായം മാപ്പ് ചെയ്യുന്നതും അതുപോലത്തെ വിശകലനം ചെയ്യുന്നതിൻ്റെയും വശങ്ങളെ പരിശോധിക്കുന്നു എന്നതാണ് എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാം
കൊടുക്കാൻ സാധിക്കുന്നത് ഓക്കേ ദെൻ അടുത്ത പോയിന്റിൽ എന്താണ് പറയുന്നത് ഓക്കേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും എന്നാൽ ഈ ഒരു ഡാറ്റ നേടുന്ന പ്രക്രിയയോ അതുപോലെ തന്നെ ഈ ഒരു പൊതുജനാഭിപ്രായം രൂപപ്പെടുന്ന പ്രക്രിയയോ അവ അവഗണിക്കുന്നുണ്ട് എന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ഓക്കേ ദെൻ അടുത്ത പോയിന്റ് ആണ് ഹിസ് വർക്ക് അറ്റ്രിബ്യൂട്ടഡ് എ സർട്ടൻ ക്യാരക്ടർ ടു ദി പബ്ലിക് ദാറ്റ് മേ ബി ട്രൂ ഓൺലി ഫോർ അമേരിക്ക ആൻഡ് റിമൈൻസ് വെസ്റ്റേൺ സെൻട്രിക് ഓക്കേ അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കേ അപ്പോൾ ഇവിടെ പറയുന്നത് ഹിസ് വർക്ക്സ് അറ്റ്രിബ്യൂട്ടഡ് എ സർട്ടൻ ക്യാരക്ടർ അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുന്നത് പൊതുജനത്തിന് ഒരു സ്വഭാവം ഒരു പ്രത്യേക സ്വഭാവം ആരോപിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇദ്ദേഹത്തിന്റെ കൃതികള് പൊതുജനത്തിന് ഒരു പ്രത്യേക സ്വഭാവം ആരോപിക്കുന്നുണ്ട് മാത്രമല്ല ഓക്കെ അപ്പൊ അത് അമേരിക്കയ്ക്ക് മാത്രം ശരിയാകാനും അതുപോലെ തന്നെ പാശ്ചാത്യ കേന്ദ്രീകൃതമായി തുടരാനും കഴിയുന്നു എന്നും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുന്നത് പൊതുജനത്തിന് ഒരു പ്രത്യേക സ്വഭാവം ആരോപിക്കുന്നുണ്ട് അത് അമേരിക്കയ്ക്ക് മാത്രം ശരിയാകാനും അതുപോലെ തന്നെ പാശ്ചാത്യ കേന്ദ്രീകൃതമായി തുടരാനും സാധിക്കുന്നു തുടരാനും കഴിയുന്നു എന്നതാണ് ഇവിടെ പറയുന്നത് ഓക്കെ ദെൻ അടുത്ത പോയിന്റ് ലാസ്റ്റ് പോയിന്റിൽ എന്താണ് പറയുന്നത് വാട്ട് ഈസ് ഇമ്പോർട്ടന്റ് ഈസ് ദാറ്റ് ഇൻ ദ അബ്സ്ട്രാക്റ്റഡ് എംപിരിക്കൽ സ്റ്റൈൽ വാട്ട് ഈസ് നീഡഡ് ടു ബി സ്റ്റഡീഡ് ഹാസ് നോട്ട് ബി ഗിവൺ കൺസിഡറേഷൻ ആൻഡ് ദ എംഫസിസ് ഹാസ് ബീൻ ഓൺ മെത്തേഡ് റാദർ ദാൻ content of study and also its relevance for being studied okay appo endaan ee sentence parayunnathu okay appo ivide parayunnu what is important is that in the abstract empirical style means okay appo means inde aashiraana edu concept aanu edu nu parayunnu nammal abstracted emphasis ennu parannathu alle okay appo ee oru abstracted emphasism athava എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് എന്നതിലുപരി ഒരു ശാസ്ത്രത്തിന്റെ തത്വചിന്തയായ സയന്റിഫിക് മെത്തേഡ്സിനാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഓക്കെ അപ്പോ ഒന്നുകൂടി പറയാം അതായത് ഈ ഒരു മിൽസിന്റെ കോൺസെപ്റ്റ് ആയ ഈ അബ്സ്ട്രാക്റ്റഡ് എംപിറിസിസം അഥവാ അമൂർത്തമായ അനുഭവവാദം എന്ന് പറയുന്ന ഈ ഒരു ആശയം എന്തിനെ കുറിച്ച് പഠിക്കുന്നു എന്നതിലുപരി ശാസ്ത്രത്തിന്റെ തത്വചിന്തയായ സയന്റിഫിക് മെത്തേഡ്സിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ അങ്ങനെ ഈ ഒരു സമൂഹത്തെ കുറിച്ചും അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ചും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഈ ഒരു ശാസ്ത്രജ്ഞൻ അപ്പൊ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ശാസ്ത്രജ്ഞൻ ആ ഉപയോഗിക്കേണ്ട രീതിയും ആ രീതികളിലൂടെ പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ചും ആ രീതിയിലൂടെ പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളിലും കൂടുതലായിട്ട് ഇടപെടുന്നു എന്നിവിടെ പറയുന്നു ഓക്കെ അത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രീതി എന്ന് പറയുന്നത് പരിമിതമായി മാറുന്നുണ്ട് ഓക്കെ രീതി എന്ന് പറയുന്നത് പരിമിതിയായി മാറുന്നുണ്ട് എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഈ ഒരു സാമൂഹ്യ ശാസ്ത്രം അതുകൊണ്ടാണ് ഈ ഒരു സമൂഹത്തെ കുറിച്ചും അവിടുത്തെ അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കേണ്ട ഈ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞന് ഉപയോഗിക്കേണ്ട ആ ഒരു രീതിയും ആ രീതിയിലൂടെ പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളിലും കൂടുതൽ ഇടപെടുന്നത് ഓക്കെ ഓക്കെ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെന്റൻസിൽ വ്യക്തമാക്കുന്നത് ഓക്കെ മാത്രമല്ല അതേസമയം ഈ ഒരു സാമൂഹ്യശാസ്ത്ര രീതി എന്ന് പറയുന്നത് മറ്റ് മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടന്നിട്ടുണ്ട് ഓക്കെ പിന്നീട് ഇവിടെ ഒരു മെയിൻ പോയിന്റ് ആണ് ഇത് ഒരു തത്വചിന്തയുമായോ അല്ലെങ്കിൽ ഒരു ജ്ഞാനശാസ്ത്രവുമായോ ശ്രദ്ധിക്കുക തത്വചിന്തയായോ അല്ലെങ്കിൽ ജ്ഞാനശാസ്ത്രമായോ താരതമ്യം ചെയ്യുമ്പോൾ ഈ ഒരു അനുഭവവാദം എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഒരു മുഖമുദ്രയായിട്ട് മാറുന്നുണ്ട് ഓക്കെ സാമൂഹ്യശാസ്ത്രത്തിന്റെ ഒരു മുഖമുദ്രയായിട്ട് മാറുന്നുണ്ട് എന്തൊക്കെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അതായത് ഈ ഒരു തത്വശാസ്ത്രമായിട്ടും അതുപോലെ തന്നെ ജ്ഞാനശാസ്ത്രമായോ ഈ ഒരു അനുഭവവാദം അതായത് എംപിറിസിസം താരതമ്യം ചെയ്യുമ്പോൾ അവിടെ അത് ഒരു സാമൂഹ്യശാസ്ത്രത്തിന്റെ ഒരു മുഖമുദ്രയായിട്ട് മാറുന്നു എന്നിവിടെ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ പിന്നീട് ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നത് ചിന്തിക്കുന്നതിന് പകരം എന്താണ് സംഭവിക്കുന്നത് അത് എങ്ങനെ സംഭവിക്കുന്നു എന്നും
കേന്ദ്രീകരിക്കാനാണ് ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നത് എന്നും ഇവിടെ വളരെയധികം വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു കാര്യം സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുകയല്ല ചെയ്യുന്നത്. അവർ മറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, എന്തിനാണ് ശ്രമിക്കുന്നത്, അവർ എന്തിനാണ് ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുന്നത്, അതെങ്ങനെ എന്ത് സംഭവിച്ചു, അതെങ്ങനെ സംഭവിച്ചു എന്നതിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവരതിനാണ് ശ്രമിക്കുന്നത്, അത് അറിയാനാണ് അവർ ശ്രമിക്കുന്നത്. ഓക്കെ, സാമൂഹ്യശാസ്ത്രജ്ഞർ അത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. പിന്നെ ഈ ഒരു സോഷ്യോളജിക്കൽ രീതി ഉപയോഗിച്ച് ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ സോഷ്യോളജി അതിന്റെ ആ ഒരു വൈദഗ്ധ്യം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ ഈ ഒരു അറിവിനെ അനുഭവാത്മക ഭാഷയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സോഷ്യോളജിക്കൽ രീതി ഉപയോഗിച്ചിട്ട് ഒരു പ്രത്യേക വിഷയത്തെ സംസാരിക്കാൻ സോഷ്യോളജി അതിന്റെ ആ ഒരു വൈദഗ്ധ്യം ഉപയോഗിക്കുന്നുണ്ട്. അത് അങ്ങനെ ആ ഒരു അറിവിനെ അനുഭവാത്മക ഭാഷയിലേക്ക് മാറ്റുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ അവസാനമായിട്ട് ഇതിൽ പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓക്കെ, അപ്പൊ ഈ ഒരു അമൂർത്തമായ അനുഭവവാദം എന്ന് പറയുന്ന ഈ ഒരു ആശയം വളരെയധികം പ്രത്യേകതകളുടെ പ്രശ്നത്തെ മറികടക്കാൻ ശ്രമിക്കുകയും സാമൂഹ്യ ശാസ്ത്രത്തിന് കൂടുതൽ ശാസ്ത്രീയമായ ഒരു സ്വഭാവം നൽകുകയും ചെയ്യുന്നുണ്ട്. സാമൂഹ്യശാസ്ത്രത്തിന് കൂടുതൽ ശാസ്ത്രീയമായ ഒരു സ്വഭാവം നൽകുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു അമൂർത്ത അനുഭവവാദം എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രത്തിന് കൂടുതൽ ശാസ്ത്രീയമായ ഒരു സ്വഭാവം നൽകുന്നുണ്ട് കേട്ടോ. മാത്രമല്ല വളരെയധികം പ്രത്യേകതയുടെ പ്രശ്നങ്ങളെ മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സമശാസ്ത്രത്തെ കൂടുതൽ ശാസ്ത്രീയ സ്വഭാവം നൽകുകയും ചെയ്യുന്നു. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു സോഷ്യോളജിക്കൽ മെത്തേഡ് അഥവാ സാമൂഹ്യശാസ്ത്ര രീതികളിൽ പറയാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മിൽസ് ആണ് കേട്ടോ ഈ ഒരു മിൽസിന്റെ ആണ് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞ ഈ ഒരു അബ്സ്ട്രാക്റ്റഡ് എംപിറിസിസം, അതായത് അമൂർത്തമായ അനുഭവവാദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി എക്സാമിന് എന്താണ് അബ്സ്ട്രാക്റ്റഡ് എംപിറിസിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയണം മിൽസിന്റെ ആണ് ഈ ഒരു കോൺസെപ്റ്റ്. അതുപോലെ തന്നെ ഈ ഒരു കോൺസെപ്റ്റിൽ എന്താണ് പറയുന്നത്, എന്താണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്, ഈ പഠനത്തിൽ കൂടുതൽ ഡാറ്റ ശേഖരിക്കാൻ വേണ്ടിയിട്ട് അവ എന്താണ് പിന്തുടരുന്നത്, ഒരു സെറ്റ് ഓഫ് പാറ്റേൺ അല്ലേ, ഒരു സെറ്റ് ഓഫ് പാറ്റേൺ പിന്തുടരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അവ ശേഖരിച്ച ആ ഒരു പരമ്പരാഗത ശൈലികൾ എന്ന് പറയുന്നത് പിന്നെ ഇത് ക്രോഡീകരിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ഇവയെ ഏറെക്കുറെ എല്ലാവരും സ്വീകരിച്ച ഒരു ശൈലിയാണിത്. മാത്രമല്ല ഈ ഒരു ശൈലിയാണിതെന്ന് പറഞ്ഞ് മാത്രമല്ല ഏറെക്കുറെ ആളുകളും മിക്ക ആളുകളും അതിനെ ആചാരപരമായി സ്വീകരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഡാറ്റ ശേഖരണം, ക്രോഡീകരണം, വിശകലനം, അതുപോലെ തന്നെ സ്കെയിലിംഗ് ചെയ്യുന്നത് എല്ലാറ്റിനുപരി ആ ഒരു ഡാറ്റ അനലൈസ് ചെയ്യുന്ന, ആ ഡാറ്റ കൈകാര്യം ചെയ്യുന്ന രീതി, ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു പബ്ലിക് ഒപ്പീനിയൻ അല്ലേ, പൊതുജനാഭിപ്രായം അല്ലേ, പൊതുജനാഭിപ്രായത്തിനെ കുറിച്ചും പറഞ്ഞു. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് പറയുന്നത് നമ്മുടെ പൊതുജനത്തിൻ്റെ പ്രത്യേക ഒരു സ്വഭാവം ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റുകളിൽ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.